വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബട്ടർ സ്കോച്ച് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. ഒരുപാട് പേർക്ക് ബട്ടർ സ്കോച്ച് ഫ്ലേവർ ഇഷ്ടമാണെന്നറിയാം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനലിൽ വരുന്നതെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളെന്ന ഓപ്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷനും കിട്ടും. ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ചൈനഗ്രാസ് ഒന്ന് സോക്ക് ചെയ്യാം. ഞാനിപ്പോൾ 10 ഗ്രാം ചൈനഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് 10 മിനിറ്റ് ഒന്ന് സോക്കാവാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇതിപ്പം 1 ലിറ്റർ പുഡിങ്ങിൻ്റെ മെഷർമെൻറ്റാണ് പറയുന്നത്. ഇനി അടി കട്ടിയുള്ള ഒരു പാത്രത്തിൽ നമുക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തിട്ട് എടുക്കണം. അടി കട്ടിയുള്ള പാത്രം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര പെട്ടെന്ന് തന്നെ ബേണായി പോവും. കുറച്ച് നേരം നിങ്ങൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലെ സൈഡിൽ നിന്നൊക്കെ പഞ്ചസാര മെൽട്ടായിട്ട് വരുന്നത്. ഫ്ലെയിം എപ്പോഴും മീഡിയം ടു ഹൈ ആയിട്ട് തന്നെ വയ്ക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു സമയത്ത് സ്പൂൺ ഉപയോഗിച്ചിട്ടോ കോരി ഉപയോഗിച്ചിട്ടോ ഒന്നും ഇളക്കരുത്. ഇതുപോലെ പാത്രം കറക്കിയിട്ട് വേണം ഇളക്കാനായിട്ട്. അപ്പോഴേ നമ്മുടെ കാരമൽ സിറപ്പിന് ഈവൺ ആയിട്ടുള്ള കളറ് കിട്ടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ചില ഭാഗത്ത് പഞ്ചസാര മെൽട്ടാവും, ചില ഭാഗത്ത് മെൽട്ടാവില്ല, അങ്ങനെയൊക്കെ ആവും. അപ്പോൾ 1-5 മിനിറ്റ് ആയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലെ നല്ലൊരു കാരമൽ കളറിലേക്ക് നമ്മളെ പഞ്ചസാര സിറപ്പായിട്ട് വരും. ഇനി ഫ്ലെയിം കുറച്ച് വയ്ക്കുക, എന്നിട്ട് അതിലേക്ക് 25 ഗ്രാം ഉപ്പില്ലാത്ത ബട്ടർ ഇട്ട് കൊടുക്കുക. റൂം ടെമ്പറേച്ചർ ആവണം എന്നൊന്നുമില്ല. പിന്നെ പഞ്ചസാര മെൽട്ടായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കോരി ഉപയോഗിക്കുക കേട്ടോ. ബട്ടറിട്ട് കഴിഞ്ഞാൽ പഞ്ചസാര പനി ഒന്ന് ഇതുപോലെ തിളക്കുകയും പൊട്ടുകയൊക്കെ ചെയ്യും. അപ്പം നിങ്ങളെ കയ്യിലൊന്നും ആവാതെ ശ്രദ്ധിക്കണം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മളെ കാരമൽ സിറപ്പ് നല്ല തിക്കായിട്ട് വരും. പക്ഷേ ഇത് നമ്മൾ ചൂട് തണയാൻ വെച്ച് കഴിഞ്ഞാൽ ഇത് ഹാർഡായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/3 കപ്പ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ക്രീമോ പാലോ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഒഴിക്കുന്ന സമയത്തും ഫ്ലെയിം നല്ല ലോ ആക്കിയിട്ട് വയ്ക്കുക. കാരണം നമ്മൾ ചൂടുള്ള കാരമലിലേക്കാണ് ഈ ഒരു തണുത്ത ക്രീം ഒഴിക്കുന്നത്. ക്രീം തണുത്തതാണെങ്കിലും റൂം ടെമ്പറേച്ചറുള്ളതാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ സാധാ നമ്മൾ യൂസ് ചെയ്യുന്ന കുക്കിംഗ് ക്രീമോ അതിനായിട്ട് ഉപയോഗിക്കാം. പഞ്ചസാര മെഷർ ചെയ്തെടുത്ത കപ്പിൻ്റെ 1/3 ഭാഗം ക്രീം എടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതുപോലെ തന്നെ ഇതിൽ കട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ല. ചെറിയ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയാൽ മതി. എന്നിട്ട് നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. തണുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. റൂം ടെമ്പറേച്ചറിലായാൽ മതി, ചൂടൊന്ന് പോയി കിട്ടിയാൽ മതി. അപ്പോൾ അത് പുറത്ത് തന്നെ വയ്ക്കുക. നമ്മുടെ പുഡിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പം കഴിഞ്ഞു. അത് ഈ കാരമൽ സോസിൻ്റെ പ്രിപ്പറേഷനാണ്. സോസ് കറുത്ത് പോവാതിരിക്കാനും കരിഞ്ഞ് പോവാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനനുസരിച്ച് ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ വേറൊരു പാത്രത്തിൽ 750 മില്ലി പാല് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ പുഡിങ്ങിൻ്റെ ബേസ് ചെയ്യുന്നത്. ഈ ഒരു സമയം തന്നെ ഞാൻ വേറൊരു അടുപ്പിലായിട്ട് നേരത്തെ നമ്മൾ സോക്ക് ചെയ്ത ചൈനഗ്രാസ് ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇത് ഫുള്ളായിട്ട് മെൽട്ടായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ്ചറിലേക്ക് ചേർത്ത് കൊടുക്കാം. പാലൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക്, നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട്. കണ്ടൻസ് മിൽക്ക് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു റിച്ച്നെസ് പുഡിങ്ങിന് കിട്ടും. അതുപോലെ തന്നെ 1/2 കപ്പ് പഞ്ചസാര ഇവിടെ ചേർക്കുന്നുണ്ട്. മധുരം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി കണ്ടൻസ് മിൽക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ പകരം പഞ്ചസാര തന്നെ ചേർത്താൽ മതി. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ കാരമൽ സോസ് ഇല്ലേ, അതിൻ്റെ പകുതി ഞാൻ ഈ പാലിലേക്ക് ചേർക്കുന്നുണ്ട്. ആ ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ്. ബാക്കി പകുതി ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഫസ്റ്റിൽ ഈ കാരമൽ സോസ് കുറച്ച് തിക്കായിട്ടിരിക്കും, പക്ഷേ ആ പാലിൻ്റെ ചൂടുകൊണ്ട് അത് മെൽട്ടായിക്കോളും. അതുപോലെ തന്നെ ഈ സോസ് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പുഡിങ്ങിന് നല്ലൊരു കളറും കിട്ടും, ഒരു ലൈറ്റ് ക്രീം കളറായി വരും. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ചൈനഗ്രാസ് ഒക്കെ നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. ഇനി ബാക്കി എന്തെങ്കിലും ചെറുതായിട്ടുള്ള മെൽട്ടാവാനുണ്ടെങ്കിൽ അത് നമ്മൾ പുഡിങ്ങിൽ ഒഴിക്കുന്ന സമയത്ത് അതിൽ കിടന്നിട്ട് അങ്ങ് മെൽട്ടായിക്കോളും. ആ പുഡിങ്ങിന് മിക്സ്ചറിൽ ചൂടുള്ളത് കാരണം അതിൽ തന്നെ മെൽട്ടായി കിട്ടും. ഇനി ഞാൻ ഈ ചൈനഗ്രാസും കൂടെ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1-2 മിനിറ്റും കൂടെ ഒന്നൊന്ന് തിളപ്പിക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മധുരം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മധുരം ചേർക്കാവുന്നതാണ്. ഒരുപാട് നേരം ഒന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല, 1-2 മിനിറ്റൊക്കെ ഒന്ന് തിളപ്പിച്ചാൽ മതി. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിതിലേക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ലൊരു ഫ്ലേവർ നമ്മുടെ പുഡിങ്ങിന് കിട്ടും. ഇനി നമുക്ക് ഈ ഒരു മിക്സ്ചർ ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട്
നമുക്ക് പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം 1 ലിറ്ററിൻ്റെ ഓവലായിട്ടുള്ള പുഡിംഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ അരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും എക്സ്ട്രാ ഉള്ള പാടയോ ചൈനാഗ്രാസ് മെൽറ്റ് ആവാത്ത എന്തെങ്കിലുമൊക്കെ അതിൽ നമുക്ക് കിട്ടും. ഇനി ഈ ഒരു മിക്സ്ചറ് നമുക്ക് ചൂട് തളഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കിയിട്ട് എടുക്കണം. ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ 2 മുതൽ 3 മണിക്കൂർ തന്നെ സെറ്റായി കിട്ടും. ഫ്രീസറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് തന്നെ സെറ്റായി കിട്ടും. ഇങ്ങനെ ഒരു സ്പാച്ചിലോ സ്പൂണോ ഒന്ന് ഒടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബബിൾസൊക്കെ പോയിക്കോളും. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ സെറ്റാവാൻ വേണ്ടി വയ്ക്കാം. ഈ ഒരു സമയത്ത് തന്നെ ഞാൻ വേറൊരു അടികട്ടിയുള്ള പാത്രത്തിൽ 1/4 കപ്പ് പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നേരത്തെ നമ്മൾ ചെയ്ത സെയിം മെത്തേഡ് തന്നെ മെൽറ്റ് ചെയ്തിട്ട് കാരമലൈസ് ചെയ്തിട്ടെടുക്കുക. നമ്മൾ പുഡിംഗ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് പ്രലൈൻ ഉണ്ടാക്കാനാണ്. ഇനി നിങ്ങൾക്ക് ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം. വെറുതെ നട്ട്സ് പൊടിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല. പ്രലൈൻ ആണെന്നുണ്ടെങ്കിൽ ബട്ടർ സ്കോച്ചിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പം ഈ ഒരു പാകം നിങ്ങൾ ഷുഗർ സിറപ്പ് ആയിക്കഴിഞ്ഞാൽ അതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ബദാമാണ് ഇട്ടിട്ടുള്ളത്. അതിന് പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഒന്നുമില്ല. ഞാനൊരു ഹാൻഡ് ഫുൾ ബദാം അങ്ങനെ ഇട്ടതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാഷ്യൂനട്ടോ അതെല്ലാം വേറെ നീ നട്ട്സ് ഇടണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഈ ഒരു കാരമൽ സോസ് ഇതിൻ്റെ മേലെ ഒന്ന് ആവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ബട്ടർ പേപ്പറിലേക്കോ അല്ലെങ്കിൽ ബട്ടർ തടവിയിട്ടുള്ള ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്കോ ഈ ഒരു മിക്സ്ചറിനെ മാറ്റുക. എന്നിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് ചൂട് തണഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹാർഡായിട്ട് കിട്ടും. അപ്പം ഒന്ന് ചൂട് തണയാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ചൂട് തണഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ക്രഷ് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് നമ്മളെ പുഡിംഗ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇത് ഹാർഡായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം. ഏറ്റവും ബെസ്റ്റ് നിങ്ങളിതുപോലെയുള്ള ഒരു കുത്തുന്ന അമ്മിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്യുന്നതാണ്. മിക്സിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വല്ലാതെ ഫൈനായി പോവും. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല ശ്രദ്ധിച്ചിട്ട് 1-2 തവണയായിട്ട് മിക്സിയിൽ പൾസ് മോഡിൽ ക്രഷ് ചെയ്തിട്ട് എടുത്താലും മതി. 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ തന്നെ പുഡിംഗ് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. കയ്യിൽ തൊട്ട് കഴിഞ്ഞാൽ കയ്യിലാവാത്ത പാകത്തിലായി കിട്ടിയാൽ തന്നെ സെറ്റായി എന്നാണ്. പിന്നെ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ആർക്കൊന്നും തോന്നരുത്, റൈറ്റ് ഹാൻഡിലെ 2 നഖം ഒന്ന് വിൻഡോൻ്റെ ഇടയിൽ പെട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ഇങ്ങനെ പുഡിംഗ് സെറ്റായി കഴിഞ്ഞാൽ ഇനി നമുക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പ്രലൈൻസ് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഈ ഒരു പുഡിംഗ് ഹാഫ് സെറ്റായി നിൽക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രലൈൻസൊക്കെ നന്നായിട്ട് പുഡിങ്ങിൻ്റെ മേലെ ഇരുന്ന് കിട്ടും. ഇങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. നന്നായി സെറ്റായതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് മുറിച്ച് കഷ്ണങ്ങളായിട്ട് സെർവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങൾ നേരത്തെ നമ്മൾ ഡെക്കറേഷൻ എടുത്ത് വെച്ചിട്ടുള്ള സോസ് ആദ്യം ഇതിൻ്റെ മേലെ ഒഴിക്കുകയാണ്. എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സോസ് നല്ല തിന്നായിട്ട് ഇതിൻ്റെ മേലെ സ്പ്രെഡായി കിട്ടും. അതെല്ലാം നിങ്ങൾക്കിത് സോസായിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ കഷ്ണങ്ങളായിട്ട് മുറിച്ച് സെർവ് ചെയ്യുന്ന സമയത്ത് ഒരു ഐസിങ് ബാഗിലൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഈ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് സോസിന് കട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ക്രീം ഒഴിച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. അതിൻ്റെ ചൂട് തളഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സോസായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. ഈ സോസ് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ സോൾട്ടഡ് കാരമൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സോസിൽ ഒരു നുള്ള ഉപ്പും കൂടെ നിങ്ങൾക്ക് ചേർക്കാം. ഇൻഗ്രീഡിയൻസും ടിപ്സൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.